എൻഎസ്എസിനോടുള്ള നിലപാടിൽ മലക്കം പറഞ്ഞ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എൻഎസ്എസിനെ ഈ മാസം ആദ്യത്തെ ആഴ്ചയാണ് കോടിയേരി ബാലകൃഷ്ണൻ വെല്ലുവിളിച്ചത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ആ വാക്കുകൾ മുഴുവൻ മറന്ന് എൻഎസ്എസിനോട് സമരസപ്പെടാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ചർച്ചയ്ക്ക് തയ്യാറാണ്, വേണ്ടി വന്നാൽ എൻഎസ്എസിനെ അങ്ങോട്ട് പോയി വന്ന് കണ്ട് ചർച്ച നടത്താമെന്നാണ് ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. സമുദായ നേതാക്കളോട് അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളോട് സിപിഐഎമ്മിന് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എല്ലാ സമുദായ സംഘടനകളോടും തുല്യ നിലപാടാണ് സിപിഎമ്മിനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തന്നെയാണ് എൻഎസ്എസിനെയും സിപിഎം കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻഎസ്എസിന് സിപിഎമ്മിനോട് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റാൻ സിപിഐഎം തയ്യാറാണെന്നും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചർച്ചയ്ക്ക് വരാമെന്നുമാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എൻഎസ്എസിനോട് സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ മാസം ആദ്യം നടത്തിയ പ്രസ്താവന ഇതിന് ഘടകവിരുദ്ധമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണമെന്നും നിഴൽ യുദ്ധം വേണ്ടെന്നുമാണ് എൻഎസ്എസിനോട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് എൻഎസ്എസിന് നല്ലത്, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയണം. UDFനൊപ്പമാണോ അതോ ഈ BJPക്കൊപ്പമാണോ എന്ന് തുറന്നു പറയണം, അല്ലാതെ നിഴൽ യുദ്ധം വേണ്ടെന്നാണ് സുകുമാരൻ നായരോട് എനിക്ക് പറയാനുള്ളതെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഈ മാസം ആദ്യം വ്യക്തമാക്കുകയുണ്ടായി. എൻഎസ്എസിന് നേരത്തെയും സിപിഎം വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ രാഷ്ട്രീയ നിലപാട് എടുത്തു വരട്ടെ, എൻഎസ്എസ് അണികളെ മുൻനിർത്തി എൻഎസ്എസ് നേതൃത്വത്തെ നേരിടാൻ സിപിഎമ്മിന് സാധിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞിരുന്നു. എൻഎസ്എസ് സമുദായ അംഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ നിലപാട് എടുക്കാൻ പാടില്ല, അത് അവരുടെ അണികൾ തന്നെ എതിർക്കുന്നുണ്ട്. എൻഎസ്എസിന് വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം, മുമ്പ് എൻഎസ്എസ് അത് ചെയ്തിട്ടുണ്ട്. 1982 എൻഎസ്എസ് അത്തരമൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. എൻഎസ്എസിന് തന്റിടമുണ്ടെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാണ് തങ്ങളോട് ഏറ്റുമുട്ടേണ്ടത് എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ അന്നത്തെ വാക്കുകൾ. NDP എന്നായിരുന്നു ആ പാർട്ടിയുടെ പേര്. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി കാട്ടിയ പാർട്ടിയായിരുന്നു എൻഎസ്എസിൻ്റെ കീഴിൽ രൂപം കൊണ്ട NDP. ധീവരസഭയുടെ DLP എന്ന പാർട്ടിയും SNDPയുടെ SRP എന്ന പാർട്ടിയും എല്ലാം ചേർന്ന മുന്നണിയായിരുന്നു UDF. ആ മുന്നണിയെ പരാജയപ്പെടുത്തിയാണ് 1987 ഇടതു മുന്നണി അധികാരത്തിൽ വന്നത്. ഇത്തരം ഇടപെടലുകൾ NSS മുമ്പും സ്വീകരിച്ചിട്ടുണ്ട്. അതായത് CPM വിരുദ്ധ നിലപാടുകൾ NSS മുമ്പും സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിരട്ടലുകൾക്ക് മുന്നിൽ CPM ഭയപ്പെടാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് സുകുമാരൻ നായർ വീണ്ടും തുനിയുകയാണെങ്കിൽ അതെല്ലാം നേർക്കുനേർ നിന്ന് പോരാടാനുള്ള ശേഷി CPMനുണ്ടെന്നാണ് ഈ മാസം ആദ്യം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് നേരെ ഘടകവിരുദ്ധമായ ഒരു നിലപാടിലേക്കാണ് ഇന്ന് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, അങ്ങോട്ട് വന്ന് ചർച്ച നടത്താം, ഇങ്ങോട്ട് വരേണ്ടതില്ല, അങ്ങോട്ട് വന്ന് ചർച്ച നടത്താമെന്ന നിലപാടാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ NSSനോട് മാത്രമല്ല എല്ലാ സമുദായ സംഘടനകളോടും CPMന് സൗഹാർദ്ദപരമായ നിലപാടാണെന്നും ഇക്കാര്യത്തിൽ NSSനെ മാറ്റി നിർത്തുന്നതിൽ അർത്ഥമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിധിയോടുകൂടിയാണ് NSSഉം CPIMഉം നേർക്കുനേർ ഏറ്റുമുട്ടൽ തുടങ്ങിയത്. നാമജപ ഘോഷയാത്രയുമായി NSS നേതൃത്വം CPIMനെതിരെ തെരുവിലിറങ്ങിയിരുന്നു. അതേ തുടർന്നാണ് ഇരുവരും മുഖാമുഖം ഏറ്റുമുട്ടിയത്. എന്നാൽ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ നിലപാട് തിരുത്തുകയാണ്, അങ്ങോട്ട് വന്ന് ചർച്ച നടത്താമെന്നാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നിലപാട്.